നമസ്കാരം. ജിമാഡ് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. പ്രവാസിയായ ഗൃഹനാഥന്റെ മരണത്തെ തുടർന്ന് ജപ്തി ഭീഷണിയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ. ഗൾഫ് ന്യൂസ് വീക്ക് ഇത്തവണ പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് ഇതാണ്. കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളും കൗതുക വിശേഷങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ജിമാഡ് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച പണമെല്ലാം നാട്ടിലേക്ക് അയക്കുന്ന പ്രവാസികൾ വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ രോഗിയായാണ് തിരികെ എത്താറ്. തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു വീട് വയ്ക്കുവാൻ പോലും ബാങ്കുകൾ ലോൺ നൽകാൻ മടിക്കുകയാണ്. ലോൺ എടുത്താലോ, തിരിച്ചടവ് വൈകിയാൽ ജപ്തി ഭീഷണിയും. ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ കൊല്ലം പൂയപ്പള്ളി സ്വദേശി പ്രകാശന്റെ കുടുംബവും ഇപ്പോൾ ഇതേ അവസ്ഥയിലാണ്. കടക്കണിയില്ലാതിനെ തുടർന്ന് പ്രകാശൻ പാസ്പോർട്ട് പുതുക്കി വച്ച് ഗൾഫിലേക്ക് തിരികെ പോകാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. പ്രകാശന്റെ മരണത്തെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഭാര്യയും മക്കളും. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോഴോ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാനോ, ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനോ, അല്ലെങ്കിൽ കുടുംബത്തിലെ ദാരിദ്ര്യം സഹിക്കവയ്യാതെ വരുമ്പോഴോ ഒക്കെയാണ് ഉള്ള കിടപ്പാടം പണയം വച്ചും വിറ്റും മറ്റുള്ളവരോട് പൈസ കടം വാങ്ങിയുമൊക്കെ ഗൾഫിൽ നിർമ്മാണ മേഖലയിലോ ഗാർഹിക മേഖലയിലോ ഡ്രൈവറായോ സാധാരണ തൊഴിലാളികളായി ജോലി ചെയ്യാൻ വിമാനം കയറുന്നവരാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ഭൂരിഭാഗം പ്രവാസികളും. നല്ല ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്തും വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ചതിയിൽപ്പെട്ടും എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെയും പലവിധ ചതികളിലൂടെ നല്ല പൈസ ഏജന്റുമാർക്ക് നൽകിയും ഗൾഫിലെത്തുമ്പോൾ മാത്രമാണ് വാഗ്ദാനം ചെയ്ത ജോലിയല്ല തങ്ങൾക്ക് ലഭിച്ചതെന്നും ചതിയിൽപ്പെട്ടതാണെന്നും മനസ്സിലാവുന്നത്. പക്ഷേ കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമോർത്ത് അവർ അവിടെ തന്നെ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് പതിവ്. ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും മരുഭൂമിയിൽ വിശപ്പും ദാഹവും അടക്കി എല്ലുമുറിയെ ജോലി ചെയ്ത് കിട്ടിയ തുക അത്രയും നാട്ടിലേക്ക് അയക്കുന്നു. കാര്യമായ സമ്പാദ്യമൊന്നുമില്ലാതെ രോഗിയായി തിരികെ എത്തുന്നു. കടുത്ത വേനലിൽ വെള്ളം പോലും കുടിക്കാതെ വൃക്കസംബന്ധമായും രക്തസമ്മർദ്ദം കൂടിയും മറ്റും പലവിധ രോഗങ്ങളുമായാണ് ഭൂരിഭാഗം പ്രവാസികളും തിരികെ നാട്ടിലെത്തുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഭാരിച്ച ചികിത്സാ ചെലവും വൃക്ക മാറ്റിവെക്കലും മറ്റുമായി സമ്പാദിച്ച പൈസ മുഴുവൻ ആശുപത്രിയിൽ നൽകേണ്ടി വരുന്നു. പിന്നെ കടം വാങ്ങി ചികിത്സ നടത്തുകയേ നിവൃത്തിയുള്ളൂ. ചിലർ നാട്ടിലെത്തിയാലും പൈസയില്ലാത്തതിനാൽ നല്ല ചികിത്സ ലഭിക്കാതെ തന്നെ ഈ ലോകത്തോട് വിട പറയുന്നു. പിന്നെ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയം തന്നെ. സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ലഭിക്കാത്ത എത്രയോ പ്രവാസികൾ. കൂടാതെ ബാങ്കുകളുടെ കൊള്ളപ്പലിശയും പ്രവാസികളോടുള്ള അവഗണനയും മറ്റൊരു വശത്ത് തീർത്തും നിരാശരാകുന്ന കുടുംബം. അത്തരത്തിൽ നല്ലൊരു വീട് വയ്ക്കുവാനും കുടുംബത്തെ പോറ്റുവാനുമായി നീണ്ട 14 വർഷമായി ഗൾഫിലെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത് തിരികെ നാട്ടിലെത്തിയ കൊല്ലം പൂയപ്പള്ളി തച്ചക്കോട് കുന്നുവിളവീട്ടിൽ പ്രകാശൻ ചെറിയൊരു വീട് വയ്ക്കാൻ 2 ലക്ഷം രൂപ മിയന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തു. 4 വർഷം മുൻപാണ് വായ്പയെടുത്തത്. 64,000 രൂപ ഇതുവരെ പലിശയടച്ചു. മുതലടയ്ക്കാൻ നിവൃത്തിയില്ലാതായപ്പോൾ പാസ്പോർട്ട് പുതുക്കി ഖത്തറിലേക്ക് കൽപ്പണിക്കാരനായി ജോലി ചെയ്യാൻ മടങ്ങിപ്പോകാനിരിക്കെയാണ് ഇക്കഴിഞ്ഞ വർഷം ഏപ്രിലിൽ രക്തസമ്മർദ്ദം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ച് മരണമടഞ്ഞത്. പ്രകാശൻ മരിച്ചതോടെ കുടുംബം അനാഥമായി. 2 ലക്ഷം രൂപയ്ക്ക് സൊസൈറ്റിയിൽ നിന്ന് മിയന്നൂർ സഹകരണ സംഘത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്താണ് നമ്മുടെ വീടിന്റെ ബാക്കി പണികളെല്ലാം നടത്തിയത്. അതിനിടയ്ക്ക് വെച്ചാണ് എന്നെ സുഖമില്ലാതായി. പിന്നെ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. നമ്മളൊരു 2 പ്രാവശ്യമായിട്ട്
9000 4000 രൂപ വെച്ച് രണ്ട് പ്രാവശ്യം അടച്ച് പിന്നെ അടയ്ക്കാൻ പറ്റില്ല. മരണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവരും കൂടെ തന്ന പൈസകൾ കൊടുത്ത് നമ്മൾ പലിശയും തീർത്തടച്ച് നമ്മളെയും കൊണ്ട് ഒക്കുന്നത് കുറച്ചടച്ച് എല്ലാം തീർത്തടയ്ക്കാൻ നമ്മളെയും കൊണ്ട് നിവൃത്തിയില്ലാതെ വരികയാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒക്കുന്നില്ല, ഓഫീസുകളിൽ ജോലിയില്ല. പിന്നെ ലോൺ എങ്ങനെയും തീർന്നു കിട്ടിയാൽ അത്രയും നല്ലതെന്നാണ് എൻ്റെ വിചാരം. കുഞ്ഞുങ്ങളെയും കൊണ്ട് പരിപാടിയിലെങ്ങും പോയി കിടക്കാനുള്ള ഒരു ഇതില്ല. ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വയ്ക്കാൻ 800,000 രൂപ ചെലവായി. 10 സെന്റ് ഭൂമിയും വീടും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. വീട് വയ്ക്കും മുൻപ് ആദ്യം താമസിച്ചിരുന്ന ചെറ്റക്കുടലും പൊളിച്ചു മാറ്റിയിട്ടില്ല. കശുവണ്ടി തൊഴിലാളിയും ചുഴലി രോഗബാധിതയുമായ ശ്രീകലയുടെ തുച്ഛമായ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം. തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ കമ്പ്യൂട്ടറിന് ചേർന്ന മകൾ ശ്രുതിയും പ്ലസ് ടുവിന് പഠിക്കുന്ന മകൻ പ്രണവും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പോലും നന്നേ ബുദ്ധിമുട്ടുകയാണ്. പഠിച്ചൊരു ജോലി വാങ്ങിച്ച് വീട്ടിലെ കടമൊക്കെ തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല സ്നേഹമായിരുന്നു, എല്ലാ കാര്യവും ചോദിക്കുകയും കൂളിൽ നിന്ന് വന്ന ഉടനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പുസ്തകം എടുത്ത് നോക്കി എല്ലാം ചെയ്യുമായിരുന്നു. പ്രകാശന്റെ അനുജനും കൽപ്പണിക്കാരനുമായ അനിൽകുമാറും ഭാര്യയുമാണ് കുടുംബത്തെ സംരക്ഷിച്ചു പോരുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനാണ് മരിച്ചത്. ചേച്ചിക്കാണെങ്കിൽ അസുഖമാണ്, ജന്യ വരും. മക്കളെ പഠിപ്പിക്കാനും അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും നിവർത്തിയില്ല. ലോൺ എടുത്ത് അതങ്ങനെ അടയ്ക്കുന്നതെന്ന് അറിയാൻ വയ്യ. അതെങ്ങനെ പൈസ ഉണ്ടാക്കേണ്ടതെന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് ഈ വീടിപ്പോൾ കഴിയുന്നത്. സർക്കാർ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് കുടുംബത്തെ ജപ്തി ഭീഷണിയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ആവശ്യം. ഒരു വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ബി പി വന്നിട്ട് മരണമടയുകയും സൗദി അറേബ്യയിലും ദുബൈയിലും നിരവധി വർഷങ്ങൾ ജോലി ചെയ്തിട്ട് കാര്യമായ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാതെ മിയണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും, പുയ്യപ്പള്ളി പഞ്ചായത്തിലെ മിയണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 2,00,000 രൂപ ലോണെടുത്ത് ഒരു വീട് വെച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണമടയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്ലസ് ടുവിന് പഠിക്കുന്ന മകളും പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മകനും ആണുള്ളത്. ഈ 2,00,000 രൂപയുടെ ബാധ്യത ഒരു ജപ്തി നടപടിയുടെ സാഹചര്യത്തിൽ എത്തി ജീവൻ ടി വിയുടെ ഇടപെടലോടുകൂടി തന്നെ ഞങ്ങൾ കേരള പ്രവാസി ഫെഡറേഷൻ നവയുഗം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഗൾഫിൽ കുടുങ്ങിപ്പോയവരെ നാട്ടിൽ കൊണ്ടുവന്ന് വിജയകരമായ പല ദൗത്യങ്ങളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയം അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. പ്രവാസ ലോകത്തുള്ളവർ ഈ വിഷയത്തിൽ വളരെ സജീവമായി തന്നെ ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നും, രണ്ട് കുട്ടികളുടെ പഠന സഹായം നിത്യ ചെലവിന് വകയില്ലാത്ത അവസ്ഥ, കേരളത്തിലെ ക്യാഷ് ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്നുണ്ട്, ഇവർക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിത്യ ചെലവിന് പോലും ഇല്ല. ഭാര്യയ്ക്കാണെങ്കിൽ, പ്രകാശിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒരു ചന്നിയുടെ അസുഖവും കൂടെ വരുന്നതാണ്. നിരവധി പ്രവാസികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതും ഞങ്ങൾ ജീവൻ ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. ഇതിനൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ പ്രവാസ ലോകത്തുനിന്ന് ഉണ്ടാകണം. കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായി ഗൾഫിലേക്ക് പുറപ്പെടുന്ന പ്രവാസികൾ തിരികെ എത്തുമ്പോഴുള്ള അവസ്ഥയാണിത്. കേരളത്തിലുടനീളം കടക്കെണിയും ജപ്തി ഭീഷണിയും അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവരെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആധാരം പ്രവാസികൾ വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന പണമാണെന്ന് കൊട്ടിഘോഷിക്കുന്നവർ അറിയാൻ ഒരു വശത്ത് ഇത്തരം നല്ല വാക്കുകൾ കൊണ്ട് ഇവരെ തലോടുകയും മറുവശത്ത് അവർ തിരികെ എത്തുമ്പോൾ അവർക്കായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. പ്രവാസി പുനരധിവാസ പദ്ധതിയും പ്രവാസികളുടെ വിദ്യാഭ്യാസ പദ്ധതികളും പ്രവാസികൾക്കായി ഒരു ബാങ്കും അവരുടെ ചികിത്സാ സഹായ പദ്ധതികളുമെല്ലാം ഇപ്പോഴും ജലരേഖയായി തുടരുകയാണ്.
ഇത് പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഗൾഫ് നാടുകളിൽ നിതാഗതം മറ്റും ശക്തമാക്കുമ്പോൾ തിരികെ വരുന്ന പ്രവാസികളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. തൊഴിൽ പ്രശ്നം മൂലം കഷ്ടപ്പെട്ട പ്രവാസികളോട് സൗദി സർക്കാർ കാണിച്ച മര്യാദയുടെ കാൽഭാഗമെങ്കിലും കരുണ, നീതി നമ്മുടെ സർക്കാർ അവരോട് കാണിക്കണം. പിറന്ന മണ്ണിലേക്ക് വരുന്ന പ്രവാസികളെ ഇരുകൈയും നീട്ടി നാം സ്വീകരിക്കണം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ് വീക്ക് തുടരും. യുഎഇയിൽ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള പുതിയ സൗകര്യമാണ് യുഎഇ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അപേക്ഷകർ 12-നും 18-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നതാണ് പ്രധാന നിബന്ധന. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് തൊഴിലും തൊഴിൽ പരിശീലനവും അനുവദിക്കുന്ന നിയമം കഴിഞ്ഞ മാസമാണ് കൂടുതൽ ഉദാരമാക്കിയത്. യുഎഇയിലെ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ പരിശീലനം നേടുന്നതിനായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. മനുഷ്യവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ സൈറ്റിൽ ഇതിനായി സൌജന്യമായി രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷാ ഫോം ലഭ്യമാകും. കൂടാതെ വജന്നി എന്ന സ്മാർട്ട് ഫോൺ ആപ്പ് വഴിയും വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപേക്ഷകർ 12-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ളവരായിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള തൊഴിൽ വിസ ലഭിക്കണമെങ്കിൽ അപേക്ഷകർ 15-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ളവരായിരിക്കണം. കൂടാതെ തൊഴിൽ പരിശീലനം നൽകുന്ന കമ്പനി നിയമാനുസൃതം പ്രവർത്തിക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ നേരിടാത്തതുമായിരിക്കണം. സ്ഥാപനത്തിൽ ചേരുന്ന ദിവസം മുതൽ 3 മാസമാണ് പരിശീലന കാലാവധി. ഒരു സാധാരണ തൊഴിലാളിയുടെ എല്ലാ തൊഴിലാനുകൂല്യങ്ങളും അവകാശങ്ങളും വിദ്യാർത്ഥികൾക്കും ലഭിക്കും. സ്വദേശികളും വിദേശികളുമായ വിദ്യാർത്ഥികൾക്ക് നിയമത്തിന്റെ ആനുകൂല്യത്തിൽ തൊഴിൽ പെർമിറ്റ് നേടാനാകും. ഇതിനായി സ്ഥാപന മേധാവിയും വിദ്യാർത്ഥിയും ഒപ്പുവച്ച കരാർ മന്ത്രാലയത്തിൽ സമർപ്പിച്ച് അംഗീകാരം നേടിയിരിക്കണം. കൂടാതെ നടപടികൾ പൂർത്തിയാക്കാൻ ഇ സിഗ്നേച്ചർ കാർഡ് ഉണ്ടായിരിക്കണം. പാസ്പോർട്ടിന്റെ പകർപ്പ്, വിദേശികളാണെങ്കിൽ താമസരേഖകൾ, ഫോട്ടോ, രക്ഷിതാക്കളുടെ സമ്മതപത്രം, ഒപ്പുവച്ച കരാർ എന്നിവ സഹിതമാണ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് തൊഴിലും തൊഴിൽ പരിശീലനവും അനുവദിക്കുന്ന നിയമം കൂടുതൽ ഉദാരമാക്കി കഴിഞ്ഞ മാസമാണ് യുഎഇയിൽ അധികൃതർ ഉത്തരവിറക്കിയത്. ദുബായ് ഇമിഗ്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വരുന്ന പൊതുജനങ്ങളുടെ പരാതികളെ നിരീക്ഷിക്കുന്ന മീഡിയ മോണിറ്ററിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനം ദുബായ് ജനറൽ ഡയറക്ടേഴ്സ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് വിഭാഗം കൂടുതൽ വിപുലപ്പെടുത്തി. വകുപ്പ് സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളും ചിത്രങ്ങളും വാർത്തകളും ഉടൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നത്. 2012 സ്ഥാപിച്ച ഇമിഗ്രേഷൻ മീഡിയ മോണിറ്ററിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ കൂടുതൽ വിപുലപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമരംഗത്തെ മികച്ച സ്മാർട്ട് സംവിധാനങ്ങൾ കൊണ്ട് പരാതികളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് വിപുലപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ഭാഷകളിലുള്ള മാധ്യമങ്ങളിൽ വരുന്ന പരാതികൾ സ്മാർട്ട് ഉപകരണങ്ങളുടെ സഹായത്തോടെ വിവർത്തനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. പത്രങ്ങൾ, ടിവി ചാനലുകൾ, വെബ്സൈറ്റുകൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയിൽ വരുന്ന പരാതികളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനും തുടർ നടപടികളുടെ ഭാഗമായി അന്വേഷണ വിഭാഗത്തിന് വേഗത്തിൽ സന്ദേശങ്ങൾ കൈമാറാനും ഇതുവഴി വകുപ്പിന് കഴിയും. മികച്ച രീതിയിൽ സജ്ജീകരിച്ച ഓഫീസ് സ്ക്രീൻ, ടെലിപ്രോംപ്റ്റർ, അത്യാധുനിക കമ്പ്യൂട്ടറുകൾ, HD ക്യാമറകൾ, ഏറ്റവും മികച്ച സാങ്കേതിക സന്ദേശവാഹക ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം മീഡിയ മോണിറ്ററിംഗ് വിഭാഗത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. വീഡിയോ ടേപ്പ്, ഓഡിയോ ടേപ്പ്, പത്രവാർത്തകൾ, വിവിധ ഭാഷയിലുള്ള ന്യൂസ് ലിങ്കുകൾ എന്നിവയെല്ലാം ഇവിടെ തരംതിരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്.
24 മണിക്കൂറും പരാതികൾ ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് വിവരങ്ങൾ കൈമാറാനും ഈ വിഭാഗത്തിന് സാധിക്കും. നവമാധ്യമങ്ങളിൽ വകുപ്പിന്റെ സേവന മികവുകൾ അടയാളപ്പെടുത്തി വിവിധ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ പരമ്പരയായ സബാ അൽ ഖൈർ യാവദൻ എന്ന പരിപാടിയിലൂടെ ജീവനക്കാരുടെ സേവന മികവുകൾ പൊതുജനങ്ങളുടെ മുന്നിലെത്തിക്കുന്നുണ്ട്. രാജ്യത്തോടും ഭരണാധികാരിയോടുമുള്ള ബഹുമാനവും സേവന സന്നദ്ധതയുമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തലവൻ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാജിദ് അൽ ബറി അറിയിച്ചു. വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന താമസ കുടിയേറ്റ പരാതികൾ പരിഹരിക്കാൻ ഈ ഓഫീസ് സഹായകരമാകുമെന്ന് വിലയിരുത്തിയാണ് മാധ്യമ നിരീക്ഷണ വിഭാഗം നിലവിൽ വന്നിരിക്കുന്നത്. രണ്ടായിരത്തി 2012 സ്ഥാപിച്ച എമിഗ്രേഷൻ മീഡിയ മോണിറ്ററിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനം നിലവിൽ കൂടുതൽ വിപുലപ്പെടുത്തിയിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. മറ്റു വാർത്തകൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹജ്ജ് വേളയിൽ മിന, മുസ്ദലിഫ, അറഫ എന്നിവിടങ്ങളിൽ തീർത്ഥാടകരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക കേന്ദ്രം പ്രവർത്തിക്കുന്നു. ആദ്യമായാണ് ഹജ്ജ് വേളയിൽ ഇത്തരം നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. 8 സർക്കാർ വകുപ്പുകളുടെ സംയുക്ത അഭിമുഖത്തിലാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഹജ്ജ് മന്ത്രാലയം, മക്ക വികസന അതോറിറ്റി, ഹജ്ജ് ഉംറ സേന, പൊതുസുരക്ഷാ വിഭാഗം എന്നീ വകുപ്പുകൾക്ക് പുറമെ ആഭ്യന്തര വിദേശ തീർത്ഥാടകരുടെ കോർഡിനേഷൻ കമ്മിറ്റികളും ചേർന്നാണ് നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത്. അറഫയിലേക്കും തിരിച്ചുമുള്ള യാത്ര, മഷായിർ മെട്രോ റെയിൽവേ സ്റ്റേഷനുകളിലേക്കുള്ള നീക്കങ്ങൾ എന്നിവ നിരീക്ഷിച്ച് വ്യവസ്ഥാപിതമാക്കാനാണ് നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. തീർത്ഥാടകരെ സമയബന്ധിതമായി അയക്കുന്നതിലുള്ള പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനും കേന്ദ്രങ്ങൾ ശ്രമിക്കും. ശ്വാസ തടസ്സം, സൂര്യാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാൻ ആരോഗ്യ മന്ത്രാലയത്തിലെ വിദഗ്ധർ നിരീക്ഷണ കേന്ദ്രത്തിലുണ്ടാവും. റെയിൽവേ സ്റ്റേഷനുകളിലേക്കുള്ള പ്രധാന നടപ്പാതകളിൽ തണം നൽകുന്നതിനായി പന്തലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനുകൾക്കടുത്തും വഴികളിലും ഹജ്ജ് സുരക്ഷാ സേനയിൽ നിന്ന് കൂടുതൽ പേരെ നിയോഗിക്കും. 200 ആഭ്യന്തര ഹജ്ജ് കമ്പനികൾക്ക് കീഴിലെ തീർത്ഥാടകരുടെ നീക്കങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചതായി ആഭ്യന്തര ഹജ്ജ് കോർഡിനേഷൻ സമിതി സെക്രട്ടറി എഞ്ചിനീയർ ജമാൽ ഷഖ്താർ പറഞ്ഞു. തമ്പുകളാണ് ആഭ്യന്തര തീർത്ഥാടകർക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഹാജിമാരുടെ സഞ്ചാരത്തിന് മേൽനോട്ടം വഹിക്കാനായി ഓരോ തമ്പുകൾക്ക് ഒരു മേധാവി ഉണ്ടാകും. ഒരു തമ്പിലെ തീർത്ഥാടകരുടെ എണ്ണം 1500 കവിഞ്ഞാൽ ഉപമേധാവിയെയും നിശ്ചയിക്കും. 250 കൂടാത്ത സംഘങ്ങളായാണ് ആഭ്യന്തര തീർത്ഥാടകർ സഞ്ചരിക്കുക. തമ്പുകൾക്കകത്ത് TV സ്ക്രീനുകളും ബ്രോഷറുകളും സ്റ്റിക്കറുകളും ഉപയോഗിച്ച് ബോധവൽക്കരണം നടത്താനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. Thank you.
ഡിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഇലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ ടി വി, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി. ടെലിഫോൺ നമ്പർ 0484233815 അല്ലെങ്കിൽ 0484233816. ജിമാഡ് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.